ഹായോ കേന്ദ്ര സർവീസിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് തസ്തിയിലേക്ക് ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി പുതിയ അവസരങ്ങൾ വന്നിട്ടുണ്ട് എസ് എസ് സി ആണ് ആ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് എസ് എസ് സി ജൂനിയർ എഞ്ചിനീയറിംഗ് തസ്തിയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് സിവിൽ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ അവസരം ഉള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സുകളാണ് ആദ്യം നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതൊരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ് ഇത് ലാസ്റ്റ് ഡേറ്റ് ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഈ പറയുന്നത് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അവിടെ സമയം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തി മൂന്ന് അവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് രാത്രി പതിനൊന്ന് മണിയാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പതിനൊന്ന് മണിവരെ അടുത്തത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഡേറ്റ് തന്നിട്ടുണ്ട് അതിനും അത് ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പതിനൊന്ന് മണിവരെ അതിനുള്ള അവസരമായിട്ടുള്ളത് ഇത് കൂടാതെ ഈ എക്സാം എന്ന് പറയുന്നത് പേപ്പർ വണ് പേപ്പർ ടു എന്ന് പറഞ്ഞാൽ രണ്ട് ടയറിലായിട്ടാണ് നടത്തുക സാധാരണയായിട്ട് അപ്പോൾ അതിൽ പേപ്പർ വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് പേപ്പർ ടു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് പേപ്പർ വണ്ണിൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾസ് തന്നിട്ടുണ്ട് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് പല ഷിഫ്റ്റുകളായിട്ടായിരിക്കും എക്സാം നടക്കുക അപ്പോൾ കസ്റ്റിനി ഒരു രണ്ട് മാസം ആണ് സമയമായിട്ടുള്ളത് അതുപോലെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അതായത് പേപ്പർ ടു അതിൻ്റെ ഡേറ്റ് തന്നിട്ടില്ല കാരണം ടയർ വൺ പേപ്പർ വണ്ണ് എക്സാം നടന്ന ശേഷം അതിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്കാണ് അതിൻ്റെ അവസരമായിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷമായിരിക്കും എസ് എസ് സി നോട്ടിഫൈ ചെയ്യുക പേപ്പർ ടുവിൻ്റെ എക്സാമിനേഷനെ കുറിച്ചുള്ളത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏജ് ലിമിറ്റ് ആണ് അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനറൽ കാറ്റഗറി ഉള്ള ആൾക്കാർക്ക് രണ്ട് ഏജുകളാണ് ഇമ്പോർട്ടൻറ്റ് മുപ്പതും മുപ്പതും രണ്ടും മുപ്പത് വയസ്സെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അപ്ലൈ ചെയ്യുമ്പം പല ഡിപ്പാർട്ട്മെൻറ്റിലും മുപ്പത് ആണ് ഏജ് ലിമിറ്റായിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് പറയാറുള്ളത് ഇത് കൂടാതെ മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മുപ്പത്തിരണ്ട് വയസ്സ് അത് ഏജ് ലിമിറ്റായിട്ട് പറയുന്നുണ്ട് അത് അങ്ങോട്ട് പോകുമ്പോൾ ഞാനത് പറയാം അപ്പോൾ മുപ്പത് വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ ടു എറ്റ് നയൻറ്റീൻ നയൻറ്റി ഫോർ ആൻഡ് നോട്ട് ലേറ്റർ ദാൻ ഒന്ന് എട്ട് രണ്ടായിരത്തി ആറ് രണ്ട് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലും ഒന്ന് എട്ട് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഈ മുപ്പത് വയസ്സുള്ളവർക്കാണ് ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സെന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടും ഒന്ന് എട്ട് രണ്ടായിരത്തി ആറും അത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന ഏജ് ലിമിറ്റും പറയുന്നത് ഇതുകൂടാതെ പല വിഭാഗക്കാർക്കുള്ള റിലാക്സേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എസ് സി എസ് ടി ഒ ബി സി അങ്ങനെ പല രീതിയിലുള്ള എക്സ് സർവീസ് ഡിഫൻസ് പേഴ്സണൽ പി ഡബ്ല്യു ഡിയിൽ നേരത്തെ ഉള്ള ആൾക്കാർക്ക് ഒ ബി സി സി എസ് ടി അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നവർക്ക് ഒക്കെ റിലാക്സേഷൻ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇനി പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ജനറലായിട്ട് ഒരുപാട് ഓരോ ആറ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി തരാം ഇപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എടുക്കുന്നതെങ്കിൽ അവിടെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ പറയുവാണെങ്കിൽ അവിടുത്തെ അവരുടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടിയത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ബോർഡ് അപ്പോൾ ഡിഗ്രി സിവിൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിങ്ങോ ആണ് ഒരു ഇതായിട്ട് പറയുന്നത് ഇത് കൂടാതെ ഒരു തരം ആൾക്കാർക്കും കൂടെ അപ്ലൈ ചെയ്യാം ടു ഇയേഴ്സ് ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ പ്ലാനിംഗ് ഓർ എക്സിക്യൂഷൻ ഓർ മെയിൻ്റനൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ബ്രക്സ് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അവരുടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് മുപ്പത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് മുപ്പതാണ് അവരുടെ ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഇത് പറയുന്നത് റിലാക്സേഷൻ ഉള്ളവർക്ക് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ആർക്കും പറയുന്നുണ്ട് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റ്യൂട്ട് അല്ലെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ പ്ലാനിങ് എക്സിക്യൂഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്സ് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കുക അതുപോലെ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്രഹ്മപുത്ര ബോർഡുണ്ട് സെൻട്രൽ വാട്ടർ കമ്മീഷനുണ്ട് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഉണ്ട് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ ഉണ്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും അവിടെ പറയുന്നുണ്ട് ഏത് കാറ്റഗറി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കാറുള്ളത് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് അവർക്ക് മാത്രമാണ് ഏജ് ലിമിറ്റ് മുപ്പത്തിരണ്ട് ിമിറ്റ് തേർട്ടി ടു ഇയേഴ്സായിട്ട് പറയുന്നത് സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓക്കെ അതൊന്ന് ഓർത്തൊള്ളുക ഇതുപോലെ തന്നെ ഡി ജി ക്യു എൻ നേവി എൽ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നുണ്ട് പിന്നെ ഫറാക്ക ബാരേജ് പ്രൊജക്ട് മിലിറ്ററി എഞ്ചിനീയറിങ് സർവീസ് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചസ് മേൽ മേളിൽ പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചസിന് അവസരം ലഭിക്കുക ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കാം ഒരു ജനറൽ സ്കീമാണിവിടെ പറഞ്ഞിട്ടുള്ളത് ഡീറ്റെയിൽ അല്ല നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സിലബസ് എങ്ങനെയാണെന്നുള്ളത് ഒരു ജനറൽ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പർ വണ്ണ് പേപ്പർ എന്നുള്ള രീതിയിലാണ് എക്സാം നടക്കുക ആദ്യം പേപ്പർ വണ്ണിൻ്റെയാണ് എക്സാം നടക്കുക പേപ്പർ വണ്ണിൻ്റെ ഡേറ്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടും ഉള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണ് പേപ്പർ വൺ ഓക്കെ പേപ്പർ ടൂം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് അതിൻ്റെ ഡേറ്റ് വൺസ് ഈ കട്ട് ഓഫ് പേപ്പർ വണ്ണിന് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് കട്ട് ഓഫിൽ എത്തുമ്പോഴാണ് അവർക്ക് അവസരം ലഭിക്കുക ഇപ്പോൾ പേപ്പർ വണ്ണ് നമുക്കൊന്ന് നോക്കാം പേപ്പർ വണ്ണിനകത്ത് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ജനറൽ ഇൻറ്റിനീയറിൻസ് ആൻഡ് റീസണിങ് ജനറൽ അവെയർനെസ് അതുപോലെ തന്നെ ഇതിലേതെങ്കിലും ഒരെണ്ണം കൂടെ വരും അതായത് പാർട്ട് എയിൽ ജനറൽ എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് സ്ട്രക്ചറിൽ പറയുന്നുണ്ട് പാർട്ട് ബി ഓർ എന്നിട്ടിട്ടാണ് പറയുന്നത് പാർട്ട് ബി ജനറൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഓർ പാർട്ട് സി ജനറൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ അതെന്താണെന്ന് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്കറിയാം മൂന്ന് ബ്രാഞ്ചസ് ആവുള്ളത് അല്ലെ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കല് അപ്പോൾ മൂന്ന് പേർക്കും ആയിട്ടുള്ളതാണ് ആദ്യത്തെ രണ്ടെണ്ണം അതായത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ അവെയർനെസ്സും അത് എല്ലാവർക്കും കാണും പാർട്ട് ത്രീ വരുന്ന മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അതായത് ഈ പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി പറയുന്നത് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സബ്ജെക്റ്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സാമിൽ ടോപ്പിക്കായിട്ട് ഉണ്ടാവുക അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഇവിടെ പറഞ്ഞ സിവിൽകാർക്ക് ഈ പാർട്ട് എ ആയിരിക്കും ഉണ്ടാവുക ഇലക്ട്രിക്കലാർക്ക് പാർട്ട് ബി ബിയുമായിരിക്കും മെക്കാനിക്കലായർക്ക് പാർട്ട് ആയിരിക്കും എക്സാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ക്വസ്റ്റ്യൻസ് അത് നിങ്ങളുടെ ഏത് ഡിഗ്രി ആണോ നിങ്ങൾക്കുള്ളത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും വരിക ഇനി അതിൻ്റെ മാർക്കുകളൊക്കെ തന്നിട്ടുണ്ട് ജനറൽ ആൻഡ് റീസണിംഗിന് അമ്പത് മാർക്കാണ് വരിക മാക്സിമം മാർക്ക് അമ്പത് ക്വസ്റ്റിനും ഉണ്ട് അപ്പോൾ ഒരു മാർക്കാണ് ഒരു ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടാവുക ജനറൽ അവെയർനെസ്സും അതേപോലെ തന്നെ അമ്പത് ക്വസ്റ്റിനും അമ്പത് മാർക്കും അതുപോലെ ഈ പറയുന്ന എൻജിനീയറിങ്ങിൻ്റെ ജനറൽ എൻജിനീയറിങ് ഇതിന് വരുന്ന സമയത്ത് നൂറ് ക്വസ്റ്റിനും നൂറ് മാർക്കുമാണ് പറയുന്നത് അപ്പം വൺ മാർക്കാണ് ജനറലി ഒരു ക്വസ്റ്റ്യുണ്ടാവുക ടോട്ടൽ ടു ഹൺഡ്രഡ് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കാണും ഓക്കെ ടൈം കൊടുത്തിട്ടുണ്ട് ടു ഹവേഴ്സ് എന്നുള്ളതാണ് ഡ്യൂറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ പേപ്പർ ടുവിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പർ ടൂവിൽ നമുക്ക് ഉള്ളത് പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി മാത്രമായിട്ടും ഉണ്ടാവുക അത് ഈ പറയുന്ന ഏതെങ്കിലും ഓർമ്മ ആയിരിക്കും ഇന്ന് പാർട്ട് എ ആയിരിക്കാം അല്ലെങ്കിൽ പാർട്ട് ബി ആയിരിക്കാം പാർട്ട് സി ആയിരിക്കാം അതായത് അവരുടെ ഡിഗ്രി ഏതാണോ വരുന്നത് ആ ഡിഗ്രിക്കനുസരിച്ചായിരിക്കും വരിക ഓക്കെ പിന്നെ ഇതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നൂറ് ആയിരിക്കും വരിക ടോട്ടൽ മാർക്ക്സ് മാക്സിമം മാർക്ക് മുന്നൂറായിരിക്കും വരിക അതായത് ഒരു ക്വസ്റ്റിന് മൂന്ന് മാർക്ക് ആയിരിക്കും ഉണ്ടാവുക ഇനി ഡ്യൂറേഷൻ എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറായിരിക്കും ഇതിനും ഉണ്ടാവുക ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിന് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് എസ് എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ സൈറ്റാണ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് അവൈലബിളാണ് അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ലിങ്കും അപ്പോൾ അത് ലിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ അതിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ സിലബസും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സുകൾ എൻ എസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം കൊടുത്തിട്ടുള്ള ഫോം ഫിൽ ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്കും ഈ ഫോം ഫിൽ ചെയ്യാവുന്നതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ ഒരു വെബിനാർ നമ്മൾ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നതായിരിക്കും അതൊരു ഫ്രീ വെബിനാറാണ് ആ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ ഒരു ഫോം തന്നെ ഫിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ